കുഫോസ് മുൻ വിസി റിജി ജോണിനെ പുറത്താക്കിയ ഹൈക്കോടതി വിധിക്ക് സ്റ്റേ ഇല്ല. കേസ് തീർപ്പാകും വരെ ആക്ടിംഗ് വിസിയെ ചാൻസലർക്ക് നിയമിക്കാമെന്ന് സുപ്രീംകോടതി. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാനായി മാറ്റി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, ഫിഷറീസ് വൈസ് ചാൻസലർ നിയമനം ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് മുൻ വൈസ് ചാൻസലർ കെ റിജി ജോൺ ആയിരുന്നു സുപ്രീംകോടതിയെ സമീപിച്ചത്. ഇതിന്റെ കേസ് സുപ്രീംകോടതി എടുത്ത പശ്ചാത്തലത്തിൽ കെ റിജി ജോൺ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ കോടതി പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം തന്നെ ഹൈക്കോടതി വിധി റദ്ദാക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ വിധി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി തയ്യാറായിട്ടില്ല. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത്. ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കാൻ കോടതി വിസമ്മതിക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരു നിരീക്ഷണം കൂടി സുപ്രീംകോടതി നടത്തിയത് ഈ കേസ് തീർപ്പാക്കുന്നതുവരെ, കേസിൽ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടാകുന്നതുവരെ ആക്ടിംഗ് വി സിയെ ചാൻസലർക്ക് നിയമിക്കാം എന്നതുകൂടി സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ നിയമവിദഗ്ധർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് കേസിൽ ഹൈക്കോടതി വിധിക്ക് അപ്പുറത്തേക്ക് മറ്റ് നിരീക്ഷണങ്ങൾ നടത്താനോ അല്ലെങ്കിൽ വിധി റദ്ദാക്കാനോ സാധ്യത സുപ്രീംകോടതിയിലും ഇല്ല എന്നുള്ളതാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. മുൻ വൈസ് ചാൻസലറെ സംബന്ധിച്ചും അനധികൃത നിയമനങ്ങൾക്ക് കൊണ്ടുവന്ന സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടി തന്നെയാണ് ഈ കേസിലും സുപ്രീംകോടതിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം ഈ നിയമനം നടക്കുമ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നത് ഹൈക്കോടതി ഈ നിയമനം റദ്ദാക്കുമ്പോൾ വ്യക്തമാക്കിയത് യു ജി സി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല നിയമനം, അതുകൊണ്ട് ഈ നിയമനം റദ്ദാക്കുന്നു എന്നായിരുന്നു ഹൈക്കോടതി വാദം. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് റിജി ജോൺ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് ഈ കാർഷിക സർവകലാശാലകൾക്ക് യു ജി സി മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന നിബന്ധനയില്ല, അതുകൊണ്ട് ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ആ ആവശ്യം ഇപ്പോൾ സുപ്രീംകോടതി പരിഗണിച്ചിട്ടില്ല. കേസ് രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും കോടതി പരിഗണിക്കും. എന്നാൽ ഇത്തരത്തിൽ കോടതിയിൽ ഈ ഒരു കേസ് അവസാനിക്കുന്നതുവരെ അല്ലെങ്കിൽ തീർപ്പുണ്ടാക്കുന്നതുവരെ ആക്ടിംഗ് വി സിയെ നിയമിക്കാൻ ചാൻസലർക്ക് നിയമിക്കാം എന്നൊരു കാര്യം കൂടി ഇന്നിപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജിഷ്ണു, അതായത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തിരിച്ചടികളാണ്. ഒന്ന്, ഹൈക്കോടതി വിധിക്ക് സ്റ്റേ ഇല്ല, അതോടൊപ്പം തന്നെ ആക്ടിംഗ് വി സിയെ ചാൻസലർക്ക് നിയമിക്കാമെന്നും ഉള്ളതാണ്. അതായത് രണ്ടും ശരിക്കും സർക്കാരിന് ഏറ്റ കനത്ത പ്രഹാരം തന്നെയല്ലേ? രോഹിണി, തീർച്ചയായും സർക്കാരിനെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് സുപ്രീംകോടതിയിൽ നിന്നുണ്ടായത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഫിഷറീസ് സർവകലാശാലയിൽ മാത്രമല്ല കേരളത്തിലെ സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനധികൃത നിയമനങ്ങൾ വൈസ് ചാൻസലറുടെ ഉൾപ്പെടെയുള്ള നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് ഈ നിയമനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് സാങ്കേതികമായി പറയുമ്പോൾ സർക്കാർ ഇടപെടുന്നില്ല അല്ലെങ്കിൽ സർക്കാരല്ല നിയമിക്കുന്നത് എന്ന് പറയുമ്പോഴും കേരളത്തിലെ 13 സർവകലാശാലകളിലും ഇത്തരത്തിലുള്ള അനധികൃത നിയമനങ്ങൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിനപ്പുറത്തേക്ക് ദൈനംദിന കാര്യങ്ങളിൽ സർവകലാശാലകളുടെ കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ ഇടപെടുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് നിയമിച്ച ഫിഷറീസ് സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനമായിരുന്നു ഹൈക്കോടതി റദ്ദാക്കിയത്. ആ ഹൈക്കോടതി വിധി സുപ്രീംകോടതി റദ്ദാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല കേസിൽ തീർപ്പാക്കുന്നതുവരെ ആക്ടിംഗ് വി സിയെ നിയമിക്കാൻ ചാൻസലർക്ക് സാധിക്കും എന്നുള്ളത് കൂടി സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. തീർച്ചയായും കേരള സർക്കാരിനെ സംബന്ധിച്ച് വളരെ വലിയ തിരിച്ചടി തന്നെയാണ് കേസിൽ ഉണ്ടായിട്ടുള്ളത്. നിരവധി ഞാനൊന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ വി സി കൂടിയായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ചേരുകയാണ്. ശ്രീ കെ എസ് രാധാകൃഷ്ണൻ, കുഫോസ് മുൻ വി സി റിജി ജോണിനെ പുറത്താക്കിയ ഹൈക്കോടതി വിധിക്ക് നിലവിൽ സ്റ്റേ ഇല്ല എന്ന് തന്നെയാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം കേസ് തീർപ്പാകും വരെ ആക്ടിംഗ് വി സിയെ ചാൻസലർക്ക് നിയമിക്കാമെന്നും സുപ്രീംകോടതി നിർദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു? സുപ്രീംകോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഹൈക്കോടതി വിധി തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം സുപ്രീംകോടതി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സർവകലാശാലകളിലെ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള എല്ലാ നിയമനങ്ങൾക്കും ബാക്കി നടപടിക്രമങ്ങൾക്കും പ്രവൃത്തികൾക്കുമെല്ലാം യു ജി സിയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചായിരിക്കണം നടത്തേണ്ടത് എന്ന കാര്യം വളരെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യു ജി സി ചട്ടം 2016 ശേഷം അത് നടപ്പിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ. കാരണം കേരളത്തിൽ 2013 യു ജി സി ചട്ടം നടപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയെങ്കിലും അത് 16 അത് നടപ്പിലാക്കിയിരുന്നില്ല. അതിനെതിരെ കേസ് പോയി. 2016 ഹൈക്കോടതി അത് വിധിച്ചു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ഇത് ചട്ടങ്ങൾ പരിഷ്കരിച്ചില്ലെങ്കിൽ
സർവകലാശാല നിയമവും അതിന്റെ സ്റ്റാറ്റ്യൂട്ടും പരിഷ്കരിച്ചില്ലെങ്കിൽ, ഇതനുസരിച്ച് മാറ്റിയില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ അത് നിലവിൽ വരുന്നതായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നും കോടതി പറഞ്ഞു. അതുകൊണ്ട് 2016 ശേഷം നടന്നേക്കുന്ന എല്ലാ നിയമനങ്ങൾക്കും UGC ചട്ടവും നിയമവും ബാധകമാണ്. അത് പ്രകാരമല്ലാതെ നടത്തിയിരിക്കുന്ന നിയമനങ്ങൾ മുഴുവൻ വോയിഡ് അബിനീഷ്യോ എന്ന് പറഞ്ഞ് ഇല്ലീഗൽ ഫ്രം ദ വെരി ബിഗിനിങ് എന്നാണ്. ആ പ്രവൃത്തിയുടെ തുടക്കം മുതൽ അത് നിയമവിരുദ്ധമായതുകൊണ്ട്, നിയമരഹിതമായതുകൊണ്ട് അതിന് നിയമത്തിന്റെ യാതൊരു പരിരക്ഷയും കിട്ടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വിധിക്ക് സുപ്രീം കോടതി സ്റ്റേ കൊടുക്കില്ല എന്നുള്ള കാര്യം സാമാന്യ ബോധമുള്ള ആർക്കും ഊഹിക്കാവുന്നതില്ല. പിന്നെ സർവകലാശാല നടത്തിക്കൊണ്ടുപോകേണ്ട ബാധ്യത വൈസ് ചാൻസലർ ചാൻസലർക്കുണ്ട്. കാരണം സർവകലാശാല അതിന്റെ നിയമവും ചട്ടവും അനുസരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യതയുള്ള ആളാണ് ചാൻസലർ. അതുകൊണ്ട് ചാൻസലർക്ക് ആ സർവകലാശാല നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ അവകാശവും കൊടുത്തിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമാണ്. ഇനി പോയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. പക്ഷെ സർക്കാരിന്റെ കയ്യിൽ കാശുള്ളത് കൊണ്ടും സർക്കാരിന് ആവശ്യത്തിലേറെ ധാർഷ്ട്യവും അഹങ്കാരവും ഉള്ളതുകൊണ്ട് ഇനിയും പോകാവുന്നതാണ്. കാരണം അവരുടെ ആരുടെയും കയ്യിൽ നിന്ന് പണം പോവില്ല. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടി ഇവർ പണം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും നിയമത്തെ അംഗീകരിക്കണം എന്നല്ല പ്രശ്നം, തങ്ങൾ നടത്തിയിരിക്കുന്ന നിയമരഹിതമായ നിയമനങ്ങൾക്ക് അംഗീകാരം നേടിയെടുക്കണമെന്നാണ് ആഗ്രഹം. ഇവിടെയാണ് ഇവരുടെ വ്യത്യാസം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് സ്വാഭാവികമായിട്ടും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് വേറെ അത്ഭുതത്തിന്റെ അവകാശമൊന്നുമില്ല. അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീ കെ എസ് രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്. ജിഷ്ണുവിലേക്ക് വീണ്ടും പോകുന്നു. ജിഷ്ണു, എതിർകക്ഷികൾക്ക് നിലവിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതിയുടെ പരാമർശങ്ങൾ അല്ലെങ്കിൽ കോടതി നിരീക്ഷണങ്ങൾ എപ്രകാരമായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള അയോഗ്യരായവർ നിയമിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും കേസുകൾ കോടതിക്ക് മുൻപാതെ ഹാജരായിട്ടുള്ളതും. നിയമവിധേയമല്ല പലരുടെയും അപ്പോയിൻമെന്റ്സ് എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഏതു രീതിയിലുള്ള നിരീക്ഷണങ്ങൾക്കായിരിക്കും കോടതി പ്രാധാന്യം നൽകുക എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. തോണി, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിക്ക് മുൻപിൽ വാദം നടക്കുമോ, കോടതി എത്ര നിരീക്ഷണങ്ങൾ നടത്തും എന്നുള്ളതും, ഇത്തരത്തിലുള്ള അനധികൃത നിയമനങ്ങൾ അല്ലെങ്കിൽ വൈസ് ചാൻസലറുടേത് ഉൾപ്പെടെയുള്ള നിയമനങ്ങളിൽ ഇപ്പോൾ സർക്കാർ വാദിക്കുന്നതനുസരിച്ച് UGC മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കാർഷിക സർവകലാശാലകളിൽ സംസ്ഥാന സർക്കാരിന്റെ നിയമങ്ങൾക്ക്. ജിഷ്ണു, ദയവായി തുടരുക. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ജിഷ്ണുവിലേക്ക് എത്താം. ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അംഗമായ RS ശശികുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ RS ശശികുമാർ, വാർത്ത ശ്രദ്ധിച്ചിരിക്കുമല്ലോ. കുഫോസ് മുൻ BC റിജി ജോണിനെ പുറത്താക്കി ഹൈക്കോടതി വിധിക്ക് നിലവിൽ സ്റ്റേ ഇല്ല എന്ന് മാത്രമല്ല ആക്ടിംഗ് BCയെ ചാൻസലർക്ക് നിയമിക്കാമെന്നുമാണ് സുപ്രീം കോടതി വിലയിരുത്തൽ. എങ്ങനെ കാണുന്നു? അതെ അതെ, 2 ഡിഫക്ട്സ് ആണ് കുഫോസിന്റെ BCയുടെ നിയമനത്തിലുള്ളത്. ഒന്ന്, പാനലില്ല, ഒറ്റ പേരാണ് കൊടുത്തത്. UGC പ്രത്യേകിച്ച് പറയുന്നുണ്ട് 3 പാനൽ കൊടുക്കണമെന്നുള്ളതാണ്. കുഫോസ് BCയുടെ കാര്യത്തിൽ റിജി ജോണിന്റെ പേര് മാത്രമാണ് ഗവർണർക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. 2, UGC നോമിനിക്ക് പകരം അഗ്രികൾച്ചർ കൗൺസിലിന്റെ നോമിനിയാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോ കുഫോസിന്റെ സ്റ്റേറ്റ് ആക്ടിൽ അഗ്രികൾച്ചർ കൗൺസിലിന്റെ നോമിനിയെ പറഞ്ഞിട്ടുള്ളൂ. ഇവർ ഈ കാര്യം പറഞ്ഞാണ് ഹൈക്കോടതിയിൽ പോയ സുപ്രീം കോടതിയിൽ പോയത്. കാരണം കൃഷി അഗ്രികൾച്ചർ സ്റ്റഡീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണ്, അതുകൊണ്ട് സ്റ്റേറ്റിന്റെ ആക്ട് നിലനിൽക്കുമെന്നുള്ളതാണ് അവരുടെ വാദം. ഈ വാദം യഥാർത്ഥത്തിൽ നമ്മുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞിരുന്നു. ഈ വാദവുമായിട്ടാണ് ഇപ്പോൾ അവരെ ഹൈക്കോടതിയിൽ പോയത്, സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് റിജി ജോയിന്റെ അഡ്വക്കേറ്റ് മാത്രമല്ല, സ്റ്റേറ്റിന് വേണ്ടി KK വേണുഗോപാൽ, സീനിയർ അഭിഭാഷകൻ KK വേണുഗോപാൽ ഹാജരായി. പക്ഷേ അവരെ സിംഗിൾ നെയിം എന്നുള്ള കാര്യം ആ പെറ്റിഷൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഏകപക്ഷീയമായി ഈ കേസ് അഡ്മിറ്റ് ചെയ്ത് സ്റ്റേ വാങ്ങിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ അഡ്വക്കേറ്റ്, ഞങ്ങളെ ഈ കേസ് കൊടുത്ത ഡോക്ടർ വിജയന്റെയും ഡോക്ടർ സദാശിവന്റെ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം കൃത്യമായി ഈ കാര്യം സുപ്രീം കോടതിയിൽ ശ്രദ്ധപ്പെടുത്തി. ഈ സിംഗിൾ നെയിമാണ്. അപ്പോൾ കൗൺസിലാണ്, കൗൺസിലിന്റെ പ്രതിനിധി ഉൾപ്പെടെ സെറ്റി കമ്മിറ്റി ആണെങ്കിലും 3 പാനൽ എന്ന് പറയുന്ന കമ്പൽസറി ആണ്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സ്റ്റേ അവർക്ക് നഷ്ടപ്പെട്ടത്. സ്റ്റേ കിട്ടിയില്ല, ഇനി കേസ് മാത്രമേ ഉള്ളൂ. ഗവർണർക്ക് അടിയന്തരമായി താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിക്കാമെന്നും കോടതി പറഞ്ഞായിരിക്കും.
തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായ മറ്റൊരു വിധിയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സർക്കാരിന് കിട്ടിയിരിക്കുന്ന അടുത്ത തിരിച്ചടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതെ, തീർച്ചയായും വളരെ നന്ദി ശ്രീ ആർ എസ് ശശികുമാർ. കുഫോസ് മുൻ വി സി റിജി ജോണിനെ പുറത്താക്കിയ ഹൈക്കോടതി വിധിക്ക് സ്റ്റേ ഇല്ല. കേസ് തീർപ്പാകും വരെ ആക്ടിംഗ് വി സിയെ ചാൻസലർക്ക് നിയമിക്കാമെന്ന് സുപ്രീംകോടതി. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാനായി മാറ്റി.